പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ജേണൽ ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ജേണൽ. നമ്മൾ മോഡേൺ റൂൾസ് ഒക്കെ പഠിച്ച് മോഡേൺ റൂൾസ് ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്ത് ചെയ്യാന്നൊക്കെയുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. പക്ഷേ മോഡേൺ റൂൾസിന്റെ അകത്ത് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ പഠിച്ച എങ്ങനെയാ തോന്നും പോലെ ഡെബിറ്റ് തോന്നും പോലെ ക്രെഡിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓർഡറിലല്ലാതെ നമ്മൾ എന്ത് ചെയ്തതാണ്, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ നമ്മള് നമ്മുടെ ഒരു അക്കൗണ്ടിങ്ങിന്റെ രീതി അനുസരിച്ചിട്ട് അങ്ങനെ തോന്നിയ പോലെ അല്ല ഡെബിറ്റും ക്രെഡിറ്റും എഴുതി വെക്കുക. അതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ ഏത് രണ്ട് അക്കൗണ്ട് ഏതാണ്, ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ആ ഓർഡറിൽ നമ്മൾ എഴുതി വെക്കുന്നതിന് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് അക്കൗണ്ടിങ്ങിൽ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഫസ്റ്റ്ലി പ്രൈമറി ആയിട്ട് എൻട്രീസ് പാസ് ചെയ്യുക. ആ ഫോർമാറ്റ് ആണ് എന്ത്, ജേണൽ എന്ന് പറയും. ജേണൽ നമുക്ക് ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയും ജേണൽ. അതായത് നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും ആദ്യം ഫസ്റ്റ്ലി നമ്മൾ എങ്ങോട്ടേക്കാണ് റെക്കോർഡ് ചെയ്യുക, ജേണലകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്തു വെക്കുക, റെക്കോർഡ് ചെയ്തു വെക്കുക. ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയും ജേണൽ. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ ജേണലകത്തേക്ക് പാസ് ചെയ്യുന്നതിനെ നമ്മൾ ജേണലൈസിംഗ് എന്നാണ് പറയുക. ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ജേണലിലേക്ക് പാസ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും, ജേണലൈസിംഗ് എന്ന് പറയും. അപ്പൊ നമ്മളിപ്പം ജേണലൈസിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ ജേണലകത്തേക്ക് എഴുതുക എന്നുള്ളത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ട്രാൻസാക്ഷൻ എന്താ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 10 lakh. എന്താ അതിന്റെ മീനിങ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എത്ര രൂപ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്തു, 10 lakh രൂപ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ജേണലിലേക്ക് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ചോ. 1st April 2020 എന്ത് കൊണ്ടുവന്നത്, ക്യാപിറ്റൽ കൊണ്ടുവന്നത് ഓണർ. April 2020 ഓണർ എന്ത് കൊണ്ടുവന്നു, ബിസിനസ്സിനകത്തേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ജേണൽ നമ്മൾ എന്ത് പഠിച്ചു, ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. ഇവിടെ ക്യാഷ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്തിനാ ക്രെഡിറ്റ് ചെയ്യാൻ, നമ്മള് ക്യാപിറ്റലിനാണ്. എങ്ങനെ നമ്മൾ മനസ്സിലായി, ക്യാഷ് അസെറ്റ് ഇൻക്രീസ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ്, നമ്മൾ അങ്ങനെ എഴുതി പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഇൻക്രീസ് ഡിക്രീസ് ആയ ഒരു സംഭവം രണ്ട് ഗ്രൂപ്പ് അതൊക്കെ നമ്മൾ എന്താക്കാണ്, ഒഴിവാക്കുകയാണ്. പക്ഷേ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ വേണം, എന്താണ് രണ്ട് ഗ്രൂപ്പ് ഏതാണ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൈൻഡിൽ വേണം. പക്ഷെ നമ്മൾ അതൊന്നും എഴുതുന്നില്ല. നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്, ഫസ്റ്റ് ഞാനിവിടെ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി, ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. നമുക്കറിയാം ഒന്ന് എന്താണ്, ക്യാഷ് അക്കൗണ്ട് ആണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നതാണ് അല്ലെ. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നാൽ ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് കൂടാണ്. ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് കൂടുമ്പം ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഡെബിറ്റിന് ഫുള്ള് എഴുതൂല ഇവിടെ, എന്തെന്ന് പറഞ്ഞ എഴുതി, ഷോർട്ടായിട്ട് ഡി ആർ എന്ന് പറഞ്ഞ് കാണിച്ചു. ഡെബിറ്റിന് നമ്മൾ ഡി ആർ എന്ന് പറഞ്ഞ് കാണിച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ക്യാഷിന്റെ ഇവിടെ ഇതൊരു ബൈ സൈഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എഴുതൂല ഇവിടെ എന്താണ്, ഒരു ബൈ ഉണ്ട്, അതാണ് നിൽക്കട്ടെ, ഇത് ബൈ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ, ഞാൻ വായിച്ചു. ഓക്കെ, അടുത്ത എന്താ വരിക, നമുക്കറിയാം എന്താ, ക്യാപിറ്റൽ ആണ് അല്ലേ വരിക. ക്യാപിറ്റൽ ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ്. അപ്പൊ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ഇങ്ങോട്ട് ഞാൻ വിട്ടിട്ട് എന്തെന്ന് പറഞ്ഞ് കാണിച്ചു, ടു ക്യാപിറ്റൽ, കുറച്ച് വിട്ടിട്ട് എഴുതി. ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ക്യാപിറ്റൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നില്ല, ഇവിടെ ശരിക്കും ക്രെഡിറ്റിന് എഴുതണം. പക്ഷെ ജേണല് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ക്രെഡിറ്റിന് എഴുതുന്നില്ല. നമുക്ക് അറിയുന്നത് എന്താണ്, ക്രെഡിറ്റ് ആണ്. അപ്പൊ എന്ത് എഴുതി ഇവിടെ, ടു ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡെബിറ്റ് എമൗണ്ടും കാണിക്കും, ക്രെഡിറ്റ് എമൗണ്ട്. ഇവിടെ ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു ജേണൽ കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ പഠിക്കും.
അപ്പൊ ഈ ഒരു എൻട്രി ലെഡ്ജർ ബുക്കില് ഏത് പേജിലാന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ലെഡ്ജർ ബുക്ക് നമ്പർ ആണ് നമ്മൾ എന്തായിട്ട് കാണിക്കുക, ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞ് കാണിക്കുക. അത് നിങ്ങൾ അത്ര ഇപ്പൊ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട, ലെഡ്ജർ ബുക്ക് നമ്പർ ആണ് ലെഡ്ജർ ഫോളിയോ എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡെബിറ്റ് എമൗണ്ട് എഴുതണം, ക്രെഡിറ്റ് എമൗണ്ട് എഴുതണം, ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലെ. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് എത്ര രൂപ ഇൻക്രീസ് ആയി, എത്ര രൂപയാണ് കൊണ്ടുവന്നത്, 10 ലക്ഷം അല്ലേ കൊണ്ടുവന്നത്. അപ്പൊ ഡെബിറ്റിൽ എന്ത് വരും, ക്യാഷ് കൂടി, ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റിൽ എത്ര വരും, 10 ലക്ഷം. അതേസമയം അവിടെ എന്തും കൂടുന്നുണ്ട്, ക്യാപിറ്റൽ. കാരണം ആ പൈസ നമ്മൾ ആർക്ക് കൊടുക്കേണ്ടതാണ്, ഓണറിന് കൊടുക്കണം ആ ക്യാഷ്. കാരണം ഓണർ എപ്പോഴാണോ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കണം ക്യാപിറ്റൽ. അപ്പൊ അവിടെ ക്യാപിറ്റൽ എന്താവാണ്, ഇൻക്രീസ് ആണ് അല്ലെ. അപ്പൊ ക്യാപിറ്റൽ എന്ത് കൊടുക്കാം നമ്മള്, 10 ലക്ഷം രൂപ തന്നെയാണ് ക്യാപിറ്റലും കൊടുത്തു. അപ്പൊ ഇപ്പൊ നമ്മള് ജേണലൈസിങ് കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെറിയൊരു കാര്യം കൂടി ഇവിടെ ചെയ്യാനുണ്ട്. എന്താ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ ഒരു ട്രാൻസാക്ഷൻ എന്താ സംഭവിച്ചത്, നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് എന്ത് കൊണ്ടുവന്നതാണ്, ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലെ. അപ്പൊ ഈ ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു ഷോർട്ട് നോട്ടായിട്ട് അതിന്റെ താഴെ നമ്മൾ എഴുതി വെക്കും. കാരണം ഇപ്പൊ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂല, ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും എല്ലാം ഉണ്ടാവും. നമ്മൾ റിയാലിറ്റിയിൽ ഇത് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളിവിടെ ഷോർട്ടായിട്ട് നമ്മളിവിടെ എഴുതി വെക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഷോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, എഴുതി വെക്കാണ്. എന്താ നമുക്ക് സംഭവിച്ചേ, എന്താ, ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ ഇൻടു ബിസിനസ്. എന്താ, ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ ഇൻടു ബിസിനസ്. ഇത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഷോർട്ടാക്കി നമ്മൾ എഴുതി വെക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നറേഷൻ എന്നാണ് പറയാ. ഇതിനെ താഴെ ഇങ്ങനെ ഷോർട്ടാക്കി എഴുതുന്നതിനെ നമ്മൾ എന്ത് പറയും, നറേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്കിയോ, സാലറി പെയ്ഡ് ബൈ ക്യാഷ്. എന്താ ട്രാൻസാക്ഷൻ, സാലറി പെയ്ഡ് ബൈ ക്യാഷ്. നമ്മൾ എന്ത് കൊടുത്തു, സാലറി കൊടുത്തു. എന്തായിട്ട് കൊടുത്തു, ക്യാഷ് ആയിട്ട് കൊടുത്തു. നമുക്കറിയാം സാലറി എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ് ക്യാഷ് അസെറ്റ് ഡിക്രീസ് ക്രെഡിറ്റ്, അങ്ങനെയാണ് വരിക. പക്ഷെ നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഇൻക്രീസ് ഡിക്രീസ് കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെ കൊടുത്താൽ മതി, ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുക, 2ാം തീയതിയാണ് സാലറി കൊടുക്കുന്നത് വിചാരിക്കാം. ഡേറ്റ് കൊടുത്തു, സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ അവിടെ എന്ത് ചെയ്തു, നമ്മള് സാലറി അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞു കാണിച്ചു, ഡി ആർ എന്ന് പറഞ്ഞു കാണിച്ചു. നമ്മൾ മുകളിൽ എഴുതിയ പോലെ തന്നെ സാലറി അക്കൗണ്ട് ഡെബിറ്റ്. എന്താ ക്രെഡിറ്റ് ചെയ്യാ, നമ്മള് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാണിക്കും, ക്യാഷ് അല്ലേ ടൂല് വരാം. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്, അപ്പൊ നമ്മൾ കുറച്ച് വിട്ടിട്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞു കാണിക്കും. പക്ഷെ ടു ക്യാഷ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കാണിക്കേണ്ട, ക്യാഷ് എന്താണ്, ക്രെഡിറ്റ് ആണെന്നുള്ള നമുക്കറിയാം. ഓക്കെ, നമ്മളിവിടെ സാലറി കൊടുക്കാണ് ഒരു 10,000 രൂപ. ഞാൻ എന്ത് കൊടുക്കാണ്, സാലറി കൊടുക്കാണ്. ഇവിടെ എന്ത് കാണിച്ചു, 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യാണ്, സാലറി കൊടുക്കാണ്. അപ്പൊ 10,000 രൂപ നമ്മൾ സാലറി കൊടുക്കാണ്. ഇവിടെ നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ എഴുതി വെക്കും, എന്താ, സാലറി പെയ്ഡ് ബൈ ക്യാഷ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആളുടെ പേര് എഴുതാം. ആർക്കാണോ സാലറി കൊടുത്തത് അയാളുടെ പേര് വേണം കാണിക്കാൻ. കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ആർക്കാണ് സാലറി കൊടുത്തത് മനസ്സിലാവും. അപ്പൊ നറേഷനിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എന്ത് വേണമെങ്കിലും എവിടെ കാണിക്കാം, നറേഷനിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, ഇത്രയും എൻട്രി ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം നടന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ജേണൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ ദിവസത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ച നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ ഇവിടെ ജേണൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. രണ്ട് സൈഡ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, രണ്ട് സൈഡ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കും. രണ്ട് സൈഡ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ടോട്ടൽ നോക്കുക. 10 ലക്ഷം 10,000, 10,010,000, 10 ലക്ഷം 10,000, 10,010,000. രണ്ട് വരച്ചു, വരച്ചു, എന്ത് കംപ്ലീറ്റ് ആയി, ആ ഒരു ദിവസത്തെ എന്ത് കംപ്ലീറ്റ് ആയി, ജേണലൈസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് എന്തായി, കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. എന്തിന്റെ ഫോർമാറ്റ്, ജേണലിന്റെ ഫോർമാറ്റ്. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളെ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്നാ പറയാ,
ജേണലൈസിങ് ട്രാൻസാക്ഷൻ ജേണലിലേക്ക് പാസ് ചെയ്തതിനെ നമ്മൾ എന്ത് പഠിക്കാം ജേണലൈസിങ് എന്ന് പറയാം അതായത് സ്റ്റേറ്റ്മെന്റ് ഒരു അക്കൗണ്ടിനെ നമ്മൾ ജേണൽ എന്ന് പറയും ഓക്കെ അപ്പൊ ഇത് എല്ലാവർക്കും എന്ത് ചെയ്യാന്ന് വിചാരിച്ചു എന്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലെഡ്ജർ പഠിക്കാം ലെഡ്ജർ എങ്ങനെയാണ് ലെഡ്ജറിന്റെ പോസ്റ്റിംഗ് നടത്തുക ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് അതായത് ജേണലിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഒരു അക്കൗണ്ട് നമ്മൾ എങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്താം എന്നുള്ളത് പഠിക്കാം ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പിക്ചർ വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് ജേണലിന്റെ ഫോർമാറ്റ് വരച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക ഇന്ന് ഇത്രയും മതി ഓക്കെ താങ്ക് യു